പേസി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഏപ്രിൽ 13-ലെ കറണ്ട് അഫയേഴ്സാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ഏപ്രിൽ 12-ലെ കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ഏപ്രിൽ 1 മുതൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കാണുക. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇപ്പോൾ നാളെ 14 അതുപോലെ തന്നെ മറ്റന്നാൾ 15 രണ്ട് ദിവസം അവധിയാണ്. അപ്പോൾ ആ ഒരു രണ്ട് ദിവസത്തിലും എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്ന ആൾക്കാർ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് 14-15 ദിവസം സ്കിപ്പ് ചെയ്തിട്ട് 16-ാം തീയതി ഈ 3 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 14-15 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് 16-ാം തീയതിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, വിഷു ഒക്കെ വരുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു തിരക്കിലായതുകൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് ഉത്തരം പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു ചാനലിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് തന്നെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അതിൽ 5 ചോദ്യങ്ങൾ മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ ക്വിസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ഞാനത് ഉൾപ്പെടുത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. കാരണം നമ്മളത് യൂട്യൂബിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും തമ്മിൽ ക്ലാഷ് ആക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഈ എല്ലാ വീഡിയോയുടെ അവസാനമുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ക്വിസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ്, ആദ്യ മോക്ക് ടെസ്റ്റ്, 13 ജില്ലകൾ ഈയിടെ ഏത് സംസ്ഥാനത്താണ് പുതുതായിട്ട് വന്നത്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത്, HDFC ബാങ്കുമായിട്ട് ലയിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഭവന വായ്പാ സ്ഥാപനമാണ് HDFC ലിമിറ്റഡ്. 2022 ഏപ്രിൽ മാസം മയാമി ഓപ്പൺ ടെന്നീസ് കിരീടം ജയത്തിലൂടെ ലോക 1-ാം നമ്പർ പദവിയിലെത്തിയത് ഇഗാ സ്യാംതക്കാണ്. ലോക ഹോക്കി ജൂനിയർ ലോകകപ്പ് വേദിയായിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിലാണ്. സംസ്ഥാന പോലീസിന് കീഴിലെ ആദ്യത്തെ കൃത്രിമ ടേഫ് അല്ലെങ്കിൽ കൃത്രിമ ആദ്യത്തെ ടേഫ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. 2022 ഏപ്രിൽ മാസം മെഗി കൊടുങ്കാറ്റ്, മെഗി ടൈഫോണ് ഏത് രാജ്യത്താണ് നാശം വിതച്ചത്? അപ്പോൾ മെഗി ടൈഫോണ് ഏത് രാജ്യത്താണ് നാശം വിതച്ചത്? ഇപ്പോൾ ഇത് വേൾഡ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചുഴലിക്കാറ്റുകൾ ഒക്കെ പഠിക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ, അറബിക്കടലായിക്കോട്ടെ, ബേ ഓഫ് ബംഗാൾ ആയിക്കോട്ടെ, ഈ മേഖലയിലുള്ള കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇങ്ങനെയുള്ള വേൾഡ് മേഖലയിലുള്ള മറ്റ് കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം. അപ്പോൾ മെഗി കൊടുങ്കാറ്റ് ഈയിടെ നാശം വിതച്ച രാജ്യം ഫിലിപ്പീൻസ് ആണ്. അപ്പോൾ ഫിലിപ്പീൻസിലാണ് 2022 ഏപ്രിൽ മാസം മെഗി കൊടുങ്കാറ്റ് നാശം വിതച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ടൈഫൂൺ മെഗി ആണ് ഫിലിപ്പീൻസിൽ ഇപ്പോൾ നാശം വിതച്ചിട്ടുള്ളത്. അപ്പോൾ മെഗി എന്ന് പറഞ്ഞത് ഈ വർഷത്തെ ആദ്യത്തെ ട്രോപ്പിക്കൽ സ്റ്റോമാണ്. അത് ഫിലിപ്പീൻസിൽ സാധാരണ വർഷം ഏകദേശം 20 കൊടുങ്കാറ്റുകൾ വീശുന്നൊരു സ്ഥലമാണ്. ഫിലിപ്പീൻസ് കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ വർഷം ആദ്യമായിട്ട് ഫിലിപ്പീൻസിൽ ഇപ്പോൾ നാശം വിതച്ചിട്ടുള്ളത് മെഗിയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, ടൈഫൂൺ മെഗിയാണ്. അപ്പോൾ അതിൻ്റെ ഫിലിപ്പീൻസിൽ റീസെൻ്റായിട്ട് നാശം വിതച്ച മറ്റൊരു കൊടുങ്കാറ്റാണ് 2021 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സൂപ്പർ ടൈഫൂൺ ആയിട്ടുള്ള റായ്. അപ്പോൾ റായ് ചുഴലി കൊടുങ്കാറ്റ് 2021 ഡിസംബർ മാസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകദേശം 375 ആൾക്കാർ അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ഇനി ഫിലിപ്പീൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാശം വിതച്ച കൊടുങ്കാറ്റാണ് ഹയാൻ. അപ്പോൾ ഹയാൻ എന്നത് 2013 നാശം വിതച്ചാണ്. ഏകദേശം 6,300 പേര് ആ ഒരു ഹയാൻ കൊടുങ്കാറ്റിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ നേതൃത്വം, കാഴ്ചപ്പാട്, നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് യുവതലമുറയെ ബോധവൽക്കരിക്കാൻ 2022 വർഷം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംഗ്രഹാലയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ പ്രധാനമന്ത്രി മ്യൂസിയം, അതായത് മുൻ പ്രധാനമന്ത്രിമാരുടെ, ഇന്ത്യയുടെ എല്ലാ മുൻ പ്രധാനമന്ത്രിമാരുടെയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ആർക്കൈവാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയാണത് ഇന്ന് ഏപ്രിൽ 14-ന് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ന്യൂഡൽഹിയിലാണ്. അപ്പോൾ പ്രധാനമന്ത്രി സംഗ്രഹാലയ അഥവാ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്.
അപ്പോൾ മുൻ പ്രധാനമന്ത്രിമാരുടെ എല്ലാ വിവരങ്ങളും മറ്റ് ചരിത്രം അവരുടെ നേതൃത്വം നേട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ഒരു ഉള്ളടക്കം. അപ്പോൾ അതിൽ ഇന്ത്യയുടെ എല്ലാ മുൻ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രി സംഗ്രഹാലയ അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലെ തീൻ മൂർത്തി ഭവനിലാണ്. ഓർത്ത് നോക്കുക, ന്യൂഡൽഹിയിലെ തീൻ മൂർത്തി ഭവനിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം 10,491 സ്ക്വയർ മീറ്ററാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ വിസ്തൃതി. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അടുത്ത ചോദ്യം, AFC ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സര വിജയം നേടിയ ഇന്ത്യൻ ക്ലബ് ഏതാണ്? ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ക്ലബ്ബ് ഈ ഒരു AFC ചാമ്പ്യൻഷിപ്പിൽ വിജയം നേടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് മുംബൈ സിറ്റി FC ആണ്. അപ്പോൾ മുംബൈ സിറ്റി FC ആണ് ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിൽ മത്സരിക്കുന്നത്. അങ്ങനെ മുംബൈ സിറ്റി FC ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ക്ലബ്ബ് വിജയം നേടിയിരിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പോർട്സ് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ മുംബൈ സിറ്റി FC ആണ് അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കാം. 2-1 മുംബൈ സിറ്റി FC ഇപ്പോൾ ജയം നേടിയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അപ്പോൾ ഇറാഖ് എയർഫോഴ്സിനെയാണ് 1-2 മുംബൈ സിറ്റി FC പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഓർത്ത് പോകുക, ഇറാഖ് എയർഫോഴ്സ് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ ഇതിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, രാഹുൽ ബേക്കയാണ്. അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള രാഹുൽ ബേക്ക അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു AFC ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു താരം എന്ന് പറയുന്നത് ഇന്ത്യക്കാരനല്ല, അദ്ദേഹം പെനാൽറ്റി നേടിയിട്ടുണ്ട്. ഡീഗോ മൊറീഷ്യോ പെനാൽറ്റി നേടി. അങ്ങനെ 2-1 ഇന്ത്യ ഇപ്പോൾ ഇറാഖ് മുംബൈ സിറ്റി FC ഇറാഖ് എയർഫോഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇറാഖ് എയർഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 AFC കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇറാഖ് എയർഫോഴ്സ് ക്ലബ്ബ്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാകുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഈയിടെയാണ് കോമൺവെൽത്ത് ഗെയിംസ് 2026 വർഷത്തെ എഡിഷൻ്റെ വേദിയിടക്ക് തീരുമാനിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് വേദിയാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓസ്ട്രേലിയയിലെ ഏത് സ്ഥലത്താണ് വേദിയാകാൻ പോകുന്നത്? അപ്പോൾ ഉത്തരം, കോമൺവെൽത്ത് ഗെയിംസിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലാണ് വേദിയാകുന്നത്. ഓർത്ത് നോക്കുക, കോമൺവെൽത്ത് ഗെയിംസ് 2026 വേദി ഓസ്ട്രേലിയയിലെ വിക്ടോറിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഒരു നഗരത്തിൽ സാധാരണ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്, അപ്പോൾ അതിന് പതിവ് ധരിച്ചുകൊണ്ട് വിക്ടോറിയയിലെ 4 പ്രാദേശിക ഹബ്ബുകളിലാണ് ഇപ്രാവശ്യം, അതായത് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗീലോങ്, ബെൻഡിഗോ, ബലാറത്ത്, ഗിപ്സ്ലാൻഡ്, ഇങ്ങനെ 4 ഹബ്ബുകളിലായിട്ടാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി പറയാനുള്ളത്, റീസെൻ്റായിട്ട് ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ള മറ്റ് 2 കോമൺവെൽത്ത് ഗെയിംസുകളാണ്, ഒന്ന് 2018 ഗോൾഡ് കോസ്റ്റ്. ഓർത്ത് നോക്കുക, റീസെൻ്റായിട്ട് 2018 ഗോൾഡ് കോസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുണ്ട്. അതിന് മുൻപ് 2006 മെൽബണിലും കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഓസ്ട്രേലിയയിലെ കോമൺവെൽത്ത് വേദികൾ ഓർത്ത് നോക്കുക. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ്. ഓർത്ത് നോക്കുക, ബ്രിട്ടനിൽ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് 2022 കോമൺവെൽത്ത് ഗെയിംസ്. ജൂലൈ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ ആയിരിക്കും 2022 വർഷത്തെ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ 26 ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ആണെന്ന് ഓർത്ത് നോക്കുക. അടുത്ത ചോദ്യം, 45th ലോക ബ്രിഡ്ജ് ചാമ്പ്യൻഷിപ്പിൽ സീനിയേഴ്സ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ രാജ്യം ഏതാണ്? ഉത്തരം, ഇന്ത്യയാണ്. അപ്പോൾ ലോക ബ്രിഡ്ജ് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോൾ ഇന്ത്യൻ സീനിയർ ടീം വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ്. അപ്പോൾ 45th ലോക ബ്രിഡ്ജ് ചാമ്പ്യൻഷിപ്പാണ് 2022 നടന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കായിക ഇനം ഏകദേശം ഒരു കാർഡ് ഗെയിംസുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ളൊരു കായിക ഇനമാണ്. അപ്പോൾ ഇന്ത്യക്ക് അധികം പരിചയമില്ലാത്ത ഒരു കായിക ഇനം കൂടിയാണ് ഈ ഒരു ബ്രിഡ്ജ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഇന്ത്യൻ സീനിയേഴ്സ് ടീം വിജയിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ലോക ബ്രിഡ്ജ് ചാമ്പ്യൻഷിപ്പ് ഈ വർഷം വേദിയായിട്ടുള്ളത് ഇറ്റലിയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു പോകുക. ഇനി ഇന്ത്യയുടെ സീനിയേഴ്സ് ടീം വെള്ളി മെഡലാണ് നേടിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചോദ്യത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, ആദ്യമായിട്ടാണ് ഇന്ത്യ ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ബ്രിഡ്ജ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? പോളണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഓർത്തു പോകുക, ഇന്ത്യ പോളണ്ടിനെ, സോറി, ഫൈനലിൽ ഇന്ത്യയെ പോളണ്ടാണ് തോൽപ്പിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു നോക്കുക. അടുത്ത ചോദ്യം, പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ഏർപ്പെടുത്തിയ സക്ഷം ദേശീയ പുരസ്കാരത്തിൽ 3000 ബസ്സിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സംസ്ഥാന ഗതാഗത കോർപ്പറേഷൻ വിഭാഗത്തിൽ 2nd സ്ഥാനം നേടിയ ഗതാഗത കോർപ്പറേഷൻ ഏത് ഗതാഗത കോർപ്പറേഷനാണ്? ഉത്തരം KSRTC ആണ്. കേരളത്തിൻ്റെ ഗതാഗത സംവിധാനമായിട്ടുള്ള KSRTCക്കാണ് ഈ ഒരു പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ അഥവാ PCRA സക്ഷം ദേശീയ പുരസ്കാരത്തിൽ ഒരു വിഭാഗത്തിൽ 2nd സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3000 കൂടുതൽ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സംസ്ഥാന ഗതാഗത കോർപ്പറേഷനുകളുടെ വിഭാഗത്തിലാണ് KSRTCക്ക് 2nd സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനമായതുകൊണ്ടാണ് ഈ 2nd സ്ഥാനം ഇതിൽ ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത്. അതുമാത്രമായിരിക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സക്ഷം പുരസ്കാരം KSRTCക്കാണ് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2020-21 വർഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇന്ധനക്ഷമത പുരോഗതി കൈവരിച്ചതിനുള്ള ദേശീയ തലത്തിലുള്ള 2nd സ്ഥാനമാണ് KSRTCക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്യുവൽ എഫിഷ്യൻസിക്ക് ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് KSRTCക്ക് ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പോൾ അവരുടെ ഒരു പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സക്ഷം പുരസ്കാരം ആണ് ലഭിച്ചിട്ടുള്ളത്. സക്ഷത്തിൻ്റെ ഫുൾഫോം ഓർത്ത് നോക്കണം, സംരക്ഷൺ ക്ഷമതാ മഹോത്സവമാണ്. സംരക്ഷൺ ക്ഷമതാ മഹോത്സവം. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, കേന്ദ്ര പെട്രോളിയം മന്ത്രി ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഈ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ്? അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളോടുള്ള ചോദ്യം. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് ദിനം എന്നാണ്, ജാലിയൻ വാലാബാഗ് ഡേ എന്നാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, അതൊരു GK ചോദ്യം കൂടിയാണ്. 13th ജാലിയൻ വാലാബാഗ് ദിനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്ര സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, മസാക്കർ ഓഫ് ജാലിയൻ വാലാബാഗ്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ജാലിയൻ വാലാബാഗ് മസാക്കർ ഏറ്റവും പ്രധാനമായിട്ട് PSC ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു, ഒരു കറുത്ത ദിനമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 April 13 ഒരു സംഭവം നടന്നത്. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയവർക്ക് നേരെയാണ് ബ്രിട്ടീഷ് സൈന്യം നിറവഴിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവമാണ് നടന്നത്. അപ്പോൾ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അഥവാ ബ്ലാക്ക് ആക്ട്, അതിൻ്റെ മറ്റൊരു പേരാണ് ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. അപ്പോൾ ഈ ഒരു ആക്ട് കൊണ്ട് ബ്രിട്ടീഷ് സേന, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആരെയും, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുന്ന ആരെയും വാറൻറ്റോ മറ്റ് വിവരങ്ങളോ ഒന്നും കൂടാതെ തന്നെ പിടിച്ചു വെക്കുക, അറസ്റ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ള ഒരു ദൗത്യം, അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നീ രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൻ്റെ മായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്. അപ്പോൾ അങ്ങനെ ഒരു ബൈശാഖി ദിനത്തിൽ ഒത്തുകൂടിയ ആൾക്കാർക്ക് നേരെയാണ് ബ്രിട്ടീഷുകാർ നിറയൊഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് അന്ന് വെടി വെക്കാനുള്ള ഉത്തരവ് ഇട്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ പരമായിട്ട് ജാലിയൻ വാലാബാഗിന് ശേഷം ടാഗോർ നൈറ്റ് ഗുഡ് പദവി തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കൈസറി ഹിന്ദു പദവിയൊക്കെ തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. മറ്റൊരു സംഭവം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച ബ്രിട്ടീഷ് കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ലോർഡ് വില്യം ഹണ്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഹണ്ടർ കമ്മീഷനാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് അന്വേഷിച്ച ഒരു കമ്മീഷനാണ്.
അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഈ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട മെമ്മോറിയൽ ഇന്ത്യ ഗവൺമെൻറ് 1951 സ്ഥാപിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ റെഡ് ഫോർട്ട് കോംപ്ലക്സിൽ മറ്റൊരു കാര്യം കൂടി സ്ഥാപിച്ചിട്ടുണ്ട് 2019. അതാണ് യാദ് ഇ ജാലിയൻ മ്യൂസിയം. ഓർത്തു നോക്കുക, യാദ് ഇ ജാലിയൻ മ്യൂസിയം സ്ഥാപിതമായത് റെഡ് ഫോർട്ട് കോംപ്ലക്സിൽ 2019. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക, റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് കൂടുതലായിട്ടുള്ള പോയിന്റ് ഒന്നും ഞാനതിൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്. വണ്ണിയാർ സമുദായത്തിന് 10.5% സംവരണം നൽകാനുള്ള ഏത് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്? 2022 ഏപ്രിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ 4 അധികാരത്തിലേക്ക് വന്ന വിക്ടർ ഓർബാൻ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? 64 ഗ്രാമി പുരസ്കാരത്തിൽ ദ ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? ലോക മനസ്സാക്ഷി ദിനം ഇന്റർനാഷണൽ ഡേ ഓഫ് കോൺഷ്യൻസ് എന്നാണ്. ദേശീയ മാരിടൈം ദിനം എന്നാണ്, നാഷണൽ മാരിടൈം ഡേ ഏത് ദിവസമാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ഒരു ദിവസം കാണാം. താങ്ക് യു.